so as you know we were discussing about exercise 5.3 today uh you know first few questions we have discussed from exercise 5.3 today we will be discussing exercise 5.3 question number 4 5 6 7 8 9 10 11 12 13 14 the number of questions are there to be discussed okay so let us start from question number 4 okay you read question number 4 first okay you pause the video and read question properly and understand the question and do yourself just have a try and after that play the video come by your answer with my answer or uh, just watch my explanation and uh, come by your answer with my answer okay so you have to follow the same procedure in all questions okay it's not just like watch the entire video and understand the understand the concept it's not like that you try yourself then watch the video okay and compare your answer with the, uh, with the answer in the video um, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ക്വസ്റ്റൻ നമ്പർ ത്രീയിൽ കുറച്ച് സബ് ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല ചെയ്യാം നമുക്ക് ഇപ്പോൾ നമുക്ക് ഇത് റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലോട്ട് പോകാം ഓക്കെ ആൻഡ് ഓൾ ദ ക്വസ്റ്റ്യൻ ഐ വിൽ നോട്ട് സോൾവ് കംപ്ലീറ്റ്ലി ടു ദ എൻഡ് ഓക്കെ വി വിൽ ജസ്റ്റ് ഡിസ്കസ് ദ കോസ്റ്റിൻ സം ഓഫ് ദ കൊസ്റ്റിൻ വിൽ സോൾവ് ഇറ്റ് കംപ്ലീറ്റ്ലി ആൻഡ് റിമൈനിങ് കൊസ്റ്റിൻ വിൽ ഡി ഡിസ്കസ് ദ മെയിൻ കണ്ടൻറ്റ് ഓഫ് ദി കൊസ് ആൻഡ് വിൽ ലീവ് ഇറ്റ് ആസ് ഹോം വർക്ക് ഓക്കെ സോ ഹിയർ ഈസ്വ് കോസ്റ്റിൻ നമ്പർ ഫോർ How many times of the AP 9, 17, 25 must be taken to give a sum of 686? Okay, what is the meaning of the question? How many times of this AP? This is an AP. That means 9, 17, 25, etc. is an AP with the first term 9, and the common difference is 17 minus 9. So the common difference is 8. Isn't it? So in this AP, we are going to collect few times.

സിക്സ് തേർട്ടി സിക്സ് എടുക്കണം അങ്ങനെയാണെങ്കിൽ അത് എത്ര ടൈമുകൾ എടുത്താണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് തന്നിരിക്കുന്നത് സമ്മ് തന്നിട്ടുണ്ട് അതായത് സമ ഓഫ് ഫസ്റ്റ് ടെൻ ടൈംസ് ഈസ് ഗവൺ ആർ സിക്സ് തേർട്ടി സിക്സ് ബട്ട് എൻ ഈസ് നോട്ട് ഗവൺ എൻ വി ഹൗ ടു കാൽക്കുലേറ്റ് അല്ലെ ഒന്നുകൊണ്ട് പറയാം ഹൗ മണി ടൈംസ് എന്ന് പറയുമ്പോൾ തന്നെ എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം ഓക്കെ എന്താണ് എന്ന് വെച്ചിട്ട് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ എൻ്റെ ഫോർമുല എ മൈനസ് എ ബൈ ഡി പ്ലസ് വൺ ഉപയോഗിക്കാൻ പറ്റില്ല ഇവിടെ എന്താണ് ക്വസ്റ്റൻ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ക്വസ്റ്റൻ എന്താണ് തന്നിരിക്കുന്നത് ഈ ആരത്തമറ്റിക് പ്രൊഫഷനിലെ കുറച്ചധികം ടേമുകൾ എടുത്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സിക്സ് എയ്റ്റി സിക്സ് സമ്മ് കിട്ടും അതായത് ഓഫ് ഫസ്റ്റ് എൻ ടൈംസ് സിക്സ് എയ്റ്റി സിക്സ് ആണ് ആ എൻ എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് സോൾവ് ചെയ്യാം ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റിനൊക്കെ കോട്രാറ്റിക് ഫോമിലോട്ടാണ് വരിക എന്നിട്ട് സോൾവ് ചെയ്യാം അപ്പോൾ നമ്മൾ എസ് എൻ്റെ ഫോർമുല എഴുതുന്നു എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കോട്രാറ്റിക് ആക്കുന്നു ഓക്കെ ഒന്ന് നിങ്ങൾ എസ് എൻ്റെ ഫോർമൽ എഴുതുക എന്നിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ഒക്കെ അപ്ലൈ ചെയ്ത് അത് ഒരു കോട്ട്രാറ്റിക് ഫോമിലോട്ട് വരുത്തുക ഇപ്പം ഐ ഹാവ് അപ്ലൈഡ് ദ ഫോമുല ഫോർ എസ് എൻ എനിവേ ദ ലാസ്റ്റ് ഫോർമുല ഐ കനോട്ട് യൂസ് കാരണം എന്നത്രയാണെന്ന് അറിയില്ലല്ലോ ഇപ്പം എന്നെ നൂറ് എന്ന് പറഞ്ഞാലേ ലാസ്റ്റ് ടൈം നൂറാമത്തെ ടൈം അല്ലെങ്കിൽ എ ഹ്രഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എസ് എൻ്റെ രണ്ടാമത്തെ ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ അതുകൊണ്ട് ആദ്യത്തെ ഫോർമുലോ അപ്ലൈ ചെയ്യുക അതിനുശേഷം ഞാൻ എന്നെ എന്നായിട്ട് തന്നെ നിലനിർത്തി ടു ഇൻറ്റു എ നൈ എയ്റ്റ് നയൻ ടു ഇൻ ഈസ് എയ്റ്റീൻ ദൻ ഡി ഈസ് ഗിവൺ ആസ് എയ്റ്റ് ഇറ്റ്സ് നോട്ട് ഗവൺ ബട്ട് വി ഹാവ് കാൽക്കുലേറ്റ് ദ ഡി ഹസ് എയ്റ്റ് ദെൻ എയ്റ്റ് യു മൾട്ടിപ്ലൈ ഇൻസ്റ്റ് ഓപ്പൺ ദ ബ്രാക്കറ്റ് എയ്റ്റ് ഇൻറ്റു എൻ ഇസ് എയ്റ്റ് എൻ മൈനസ് എയ്റ്റ് yeah here it will be n by 2 into 18 minus 8 is yeah 10 10 plus 8 10 is equal to six thirty six. okay then n you can maintain the left side and take the two to right side so it will be six thirty six into 2 yeah 1272 <clears throat> okay then you can take this n inside so it will be 10n Plus eight n square is equal to one two seven two make it as a quadratic equation so this time first in eight n square then this 10 plus 10 n then minus <coughs> 1 2, 7, 2 is equal to 0 then you can divide the equation throughout by um 2 yeah throughout by 2 so it will be 4 n square plus 5 and minus 6 സീറൊന്ന് കിട്ടും ദൻ യൂ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് എൻ എനിക്ക് എനിക്ക് സ്ക്വാട്ടാക് ഫോമുള്ള സെൻസിക്കൽ ടു മൈനസ് ബി പ്ലസ് സോ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഹോൾ ഡിവിഡ് ബൈ ടു എ യു റൈറ്റ് ദോമുല ദെൻ അതെല്ലാം സബ്റ്റിറ്റ്യൂട്ട് ചെയ്യാറ് ഫോമുല റൈറ്റ് ചെയ്തിട്ട് സബ്റ്റ്യൂട്ട് കേട്ടോ ഇപ്പം നമ്മളിത് അപ്ലൈ ചെയ്തത് മീങ്ങനെയാണ് മൈനസ് ബി പ്ലസോ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി എന്ന് പറഞ്ഞാൽ നോക്കുക നമ്മുടെ ബി സ്ക്വയർ ഫൈവ് സ്ക്വയർ ട്വൻറ്റി ഫൈവ് മൈനസ് ഫോർ എ സി ഫോർ ഇൻറ്റു എസ് ഫോർ ഇൻറ്റു സി ഈസ് മൈനസ് സിക്സ് തേർട്ടി സിക്സ് മറക്കരുത് സൈനഡ് ആണ് അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ ഇരുപത്തഞ്ച് മൈനസ് വൺ എന്താകും പ്ലസ് ആവും ഇവിടെ സിക്സ്റ്റീൻ ഇൻറ്റു സിക്സ് തേറ്റി സിക്സ് വരും മൈനസും മൈനസും പ്ലസ് ആവും സിക്സ്റ്റീൻ ഇൻ സിക്സ് തേറ്റി സിക്സ് ഇവിടെ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നു നമ്മൾ ആഡ് ചെയ്യുന്നു ഇങ്ങനെ വരും എന്നിട്ട് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം എങ്കിൽ നമുക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അതിൻ്റെ സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയാം ലോങ് ഡിവിഷൻ മെത്തേഡ് അറിയാം അതിൽ ഇങ്ങനെ ഗ്രൂപ്പ് ആക്കുന്നു ഇനി അത് അറിയാത്ത കുട്ടികൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം നിങ്ങൾ കഴിഞ്ഞ എട്ടാം ക്ലാസ്സിലെ നമ്മൾ ലോങ് ഡ്യൂഷനിലൂടെ സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ച മെത്തേഡ് ഉണ്ട് അത് ഓർത്തെടുക്കുക ഇങ്ങനെ ഗ്രൂപ്പ് ആക്കുന്നു ഈ ഗ്രൂപ്പിംഗ് ഷുഡ് ബി സ്റ്റാർട്ട് ഫ്രം ദ റൈറ്റ് മോസ്റ്റ് സൈഡ് ഈ ഗ്രൂപ്പ് ഷുഡ് കൺസിസ്റ്റ് ഓഫ് ടു മെമ്പേഴ്സ് ഐ മീൻ ടൂ ഡിജിറ്റ് അപ്പോൾ ഗ്രൂപ്പിൽ ഗ്രൂപ്പ് ഒന്നും ഒന്ന് വരണം മാത്രമേ ഉള്ളൂ നോ ഇഷ്യൂസ് ഓക്കെ ഫസ്റ്റ് വൺ ഈസ് വൺ അവർ ഫസ്റ്റ് ഗ്രൂപ്പ് ഈസ് വൺ നോ ഈസ് ദാറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ എസ് വൺ ഇൻ വൺ ഇസ് വൺ ഓക്കെ ദെൻ സബ്ട്രാക്ടിങ് ദെൻ ഈ നമ്പർ താഴ് ട്രക്ക് എഴുതുന്നു ദൻ ഇതിന് റൈറ്റ് ഡബിൾ ഇവിടെ എഴുതുന്നു ഓക്കെ അപ്പോൾ എത്രയാണ് ടു ഓക്കെ ഇനി ഇവിടെ വൺ ആയുള്ളൂ അപ്പോൾ ഇവിടെ എന്ത് എന്ത് രീതിയിലേ പറ്റുകയുള്ളൂ ഇപ്പോൾ വൺ ഇവിടെ വൺ എഴുതുവാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി റീഡ് വൺ ഇൻ ട്വൻ്റി വൺ വൺ ഇൻറ്റു ട്വൻറ്റി വൺ ഇസ് ട്വൻറ്റി വൺ ബട്ട് ബീച്ച് എസ് നീറ്റ് വൺ സോ ഇറ്റ് വിൽ ബി സീറോ സീറോ ഇൻറ്റു ട്വൻറ്റി വിൽ ബി വട്ട് സീറോ ദെൻ സബ്ട്രാക്ടിങ് വണ് വരും സെവൻറ്റി സിക്സ് വിൽ കം ഡൗൺ നമ്മറ്റ് ദെൻ പത്ത് ഡബിൾ ട്വൻറ്റി എഴുതും ഓക്കെ വൺ സീറോ വൺ സീറോ ടു സീറോ വൺ എന്നാലേ മാറിപ്പോയി വൺ സീറോ ടു സീറോ വൺ മാറ്റി എഴുതാം വൺ സീറോ ടു സീറോ വൺ സ്ക്വയർ ഫൂട്ടാണേ ഗ്രൂപ്പ് ആക്കുന്നു ദെൻ ലോങ് ഡിസ്റ്റൻ മെത്തഡ് ക്യാൻ ബി യൂസ്ഡ് ദിസ് ഇസ് എ പെർഫെക്റ്റ് വൺ ഇൻറ്റു വൺ ഇസ് വൺ

ടു സീറോ വൺ അതായത് ഡബിൾ ഡബിൾ ഓഫ് ദിസ് നമ്പർ ടെൻഡ് ഡബിൾ ആണ് ട്വൻ്റി ഇപ്പോൾ ഇവിടെ എന്ത് എഴുതണം വൺ ഇട്ട് റൈഡി ആവില്ല വൺ ഇൻ ടു ടു നോട്ട് വൺ ഇസ് ടു നോട്ട് വൺ സോ ഇറ്റ്സ് സ്ക്വയർ റൂറ്റ് വിൽ ബി വൺ നോട്ട് വൺ ഓക്കെ സോ ഇറ്റ് കെൻ ബി റീപ്ലേസ് ഡാസ് സോ ഇറ്റ് കെൻ ബി റീപ്ലേഡാസ് മൈനസ് ഫൈവ് പ്ലസ് മൈനസ് വൺ നോട്ട് വൺ ഡിവൈഡ് ബൈ ടുന്ന് വരും ഓക്കെ സോ ദർ ആർ ടു ഓപ്ഷൻസ് ലൈക്ക് ഇറ്റ് കെൻ ബി എയ്ത് വൺ മൈനസ് ഫൈവ് പ്ലസ് വൺ നോട്ട് വൺ ബൈ ടു ഓർ മൈനസ് ഫൈവ് മൈനസ് വൺ നോട്ട് വൺ ബൈ ടു

സോറി 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 അപ്പോൾ എന്ത് വരും അപ്പോൾ നമുക്ക് നയൻറ്റി സിക്സ് ബൈ എയ്റ്റ് കിട്ടാം നയൻറ്റി സിക്സ് ബൈ എയ്റ്റ് കിട്ടും അല്ലേ യു ക്യാൻ ക്യാൻസൽ ദിസ് യാവൽവ് ആൻസർ വിൽ ബി ട്വൽവ് ദ വാല്യൂ ഓഫ് എൻ വിൽ ബി ട്വൽവ് ഓക്കെ നിങ്ങൾ കൺക്ലൂഡ് ചെയ്യണേ സോ ദ റിക്വയ നമ്പർ ഓഫ് ടൈം ഈസ് ട്വൽവ് സോ അസ് യു അഡർ അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻസ് ആർ We cannot treat these questions as very simple questions because the questions are a little difficult and at the same time, these questions are very important. Very, very, very important. First, next question, fifth question. First time of an AP is 5, that means A1 or A is 5. Last time is 45. Last time is 45. Sum is 400. Sum is 400. ഫൈൻ എത്ര സേപ്പ് എത്ര എണ്ണത്തിന് സമ്മോന്ന് നമുക്ക് അറിയത്തില്ല നിങ്ങൾ ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി ഒരാഴ്ത്തി മറ്റേ പ്രൊഫഷൻ ആദ്യത്തെ ടൈം അഞ്ച് ലാസ്റ്റ് ടൈം ഫോർട്ടി ഫൈവ് അപ്പം അതിനിടയ്ക്ക് കുറേ ടൈം ഉണ്ടാവുമല്ലോ ഇങ്ങനെയായിരിക്കും എ പി അല്ലേ ഇങ്ങനെയായിരിക്കുമല്ലോ എ പി അല്ലേ ഇതിൻ്റെ എല്ലാം കൂടെ ആഡ് ചെയ്താൽ സമ് ഫോർ ഹൺഡ്രഡ് എത്ര നമ്പർ ഓഫ് ടൈംസ് ആണെന്ന് അറിയില്ല എസ് ഫോർ ഹഡ്രഡ് വി കെ നോട്ട് റൈറ്റ് ഇറ്റ് ആസ് എസ് എൻ ബിക്കോസ് വി ഡോൺ നോ ദ നമ്പർ ഓഫ് ടൈംസ് സോ ഇഫ് യു യുവാൻ യു കെൻ റൈറ്റ് ഇറ്റ് ആസ് എസ് എൻ നോ ഇഷ്യൂസ് ഓക്കെ എനിവെ എസ് എൻ ഈസ് ഫോർ ഹൺഡ്രഡ് ഓക്കെ ആ എൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതാണ് ഫൈൻ ദ നമ്പർ ഓഫ് ടൈംസ് അപ്പോൾ ഒരു ഫോർമുല ഉണ്ട് വി ഹാവ് എ ഫോമുല കാരണം ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും ഉണ്ടെങ്കിൽ അതിനെ നമ്പർ ഓഫ് ടൈംസ് കണ്ടുപിടിക്കാൻ വി ഹാവ് എ ഫോമുല വാട്ട് ദാറ്റ് ലാ എൻ മൈനസ് എ ബൈ ഡി പ്ലസ് വൺ അല്ലേ സോ എൻ എൻ മീൻസ് ലാസ്റ്റ് ടൈം കാരണം എൻ ടൈംസ് ആയിട്ടാണ് നമ്മൾ അവിടെ എടുത്തേക്കുന്നത് ഇഫ് ദെർ ആർ എൻ ടൈംസ് ദ ലാസ്റ്റ് ടൈം വിൽ ബി എൻത്ത് ടൈം ഓർ എ എൻ സോ എൻ ക്യാൻ ബി ട്രീറ്റഡ് ആസ് ലാസ്റ്റ് ടൈം സോ ഫോർട്ടി ഫൈവ് മൈനസ് ഫൈവ് ബൈ ഡി ഓ വി ഹാവ് എ പ്രോബ്ലം ഡി ഈസ് നോട്ട് ഗവൺ അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ബിക്കോസ് വിറ്റ് ഈസ് നോട്ട് ഗ്യവണോ അപ്പോൾ ഇത് അല്ല ഇങ്ങനെയാണ് ഒരു കാര്യം അല്ല എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഇതിനെപ്പറ്റി ആലോചിക്കുക ഈ മൂന്നെണ്ണം കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുല നമ്മുടെ അടുത്തുണ്ട് എന്താ അത് എസ് എൻ ഈസ് ഈക്വൽ ടു യു ഹാവ് എ ഫോമുല രണ്ടാമത്തെ ഫോമിലൊന്ന് ആലോചിച്ച് നോക്കലും എൻ ബൈ ടു ഇൻറ്റു എ പ്ലസ് എന്ന് പറയുന്ന ഒരു ഫോമുല ഇല്ലേ നമുക്ക് ദാറ്റ് ഫോമില ക്യാൻ ബി നോ ബിക്കോസ് ഇത് മൂന്നും കണക്ട് ചെയ്യുന്ന സാധനം അല്ലേ അത് എഴുതി വെക്കുക അപ്പോൾ എസ് എൻ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ഫോർ ഹൺഡ്രഡ് ഈസെൻറ്റ് ഇറ്റ് ഈ മൂന്ന് ഗവൺ കാര്യങ്ങളും കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുല ഉണ്ടോ ലെസ് എൻ ഇസിക്കൽ എൻ ബൈ ട്വൻ്റി എ പ്ലസ് അവിടെ കൊടുക്കാം എന്ന് വിടണോ എ എന്താണ് ഫൈവ് എൽ ഈസ് വാട്ട് ഇസ് ഫോർട്ടി ഫൈവ് സോ ഇറ്റ് വിൽ ബി ഫോർ ഹൺഡ്രഡ് ഇസ് ഇക്വൽ ടു എൻ ബൈ ടു ഇൻ ടു ഫിഫ്റ്റീന്ന് വരും സീറോ സീറോ ക്യാൻസൽ സോ യു നോ എൻ ബൈ ടു വിൽ ബി ഫോർ ഫോർട്ടി ബൈ ഫൈന്ന് വരും ഇറ്റ് വിൽ ബി എയ്റ്റിനോ ഓക്കെ സോ എൻ വിൽ ബി വാട്ട് ടു ഇൻറ്റു എയ്റ്റ് സിക്സ്റ്റീൻ ദ വാല്യൂ ഓഫ് എൻ ഈ സിക്സ്റ്റീൻ സോ നമ്പർ ഓഫ് ടൈം ഈസ് സിക്സ്റ്റീൻസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പെട്ടെന്ന് ഈ രീതികളൊക്കെ മൂവ് ചെയ്ത് പോയേക്കാം അല്ല ഓക്കെ ലാസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം ഉള്ളപ്പം നമുക്ക് ഇടയില്ല ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത രീതി അടുത്ത ഒരു ഐഡിയയിലോട്ട് പോയി എൻ എ സിക്കല് സിക്സ്റ്റീൻ ഓക്കെ എൻ എ സിക് സിക്സ്റ്റീൻ ഇനി വാട്ട് ഇസ് കോമൺ ഡിഫറൻസ് ഓക്കെ കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പം കോമൺ ഡിഫറൻസ് നമുക്ക് പല രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം ഇപ്പം ഉദാഹരണത്തിന് ഞാനൊരു കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമ്പർ ഓഫ് ടൈംസ് കിട്ടിയ സ്ഥിതിക്ക് ഈ ഫോർമുലയില്ല ഏത് നമ്പർ ഓഫ് ടൈം സി സിക്കൂ എ എൻ മൈനസ് എ ബൈ ഡി പ്ലസ് വണിൽ ഇട്ട് കൊടുക്കുക എന്ന് നമ്മുടെ അടുത്തുണ്ടല്ലോ ഇപ്പോൾ അല്ലേ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം ഉണ്ട് ഡി നമുക്കറിയില്ല പ്ലസ് വൺ ഇട്ടു കൊടുത്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇതിൽ നിന്ന് ഡി സോൾവ് ചെയ്യാം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈം എത്രയെന്ന് പറഞ്ഞിട്ട് നമുക്ക് വി ഹാവ് ലാസ്റ്റ് ടൈം വാട്ട് ഇസ് ദാറ്റ് ലാസ്റ്റ് ടൈം ഇസ് ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ എത്രയാണെന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ അപ്പോൾ നമ്പർ ഓഫ് ടൈംസ് സിക്സ്റ്റീൻ ആകുമ്പോൾ ലാസ്റ്റ് ടൈം ഫോർട്ടി ഫൈവ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ അപ്പോൾ സിക്സ്റ്റീൻ ടൈമായിരിക്കുമല്ലേ നമ്പർ ഓഫ് ടൈം സിക്സ്റ്റീനാണല്ലോ അവിടെ അപ്പോൾ എ സിക്സ്റ്റീൻ ഇസിക്കൽ എന്തൊക്കെ എന്താ ഫോർട്ടി ഫൈവ് എന്ന് എഴുതാം ഇതിൽ നിന്ന് എ പ്ലസ് ഫിഫ്റ്റീൻ ഡി ഈസിക്കല് ഫോർട്ടി ഫൈവ് എന്ന് മാറ്റി എഴുതാം ആൻഡ് എസ് ഗവൺ ആ ഫൈവ് സോ ഫൈവ് പ്ലസ് ഫിഫ്റ്റീൻ ഡീസിക്കല് ഫോർട്ടി ഫൈവ് എന്ന് എഴുതാം സോ ഫിഫ്റ്റീൻ ഡീസിക്കൽ ഫോർട്ടീന്ന് വരും അല്ലേ അപ്പോൾ ഡി വിൽ ബി ഫോർട്ടി ഡിവൈഡഡ് ബൈ ഫിഫ്റ്റീൻ ക്യാൻ ബി ക്യാൻസൽ ബൈ ഫൈവ് ഇറ്റ് വിൽ ബി എയ്റ്റ് ബൈ ത്രീ So, D will be 8 by 3 and N will be what? 16. Clear. Okay. Next question. Next question is that first time of an AP is 17. So, A is equal to 17. Okay. So, given. Okay. Given A is equal to 17. Last time is 350. So, last time is 350. And common difference is given as 9. Or D is given as 9. First time is given as 17. The last time is given as 350. Common difference is given.

ഈസ് നത്തിങ് ബട്ട് എസ് തേർട്ടി എയ്റ്റ് ഓക്കെ എസ് തേർട്ടി എയ്റ്റ് അതാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഫസ്റ്റ് ഡേം സെവൻറ്റീനും ലാസ്റ്റ് ഡേയും മുന്നൂറ്റമ്പതും ആയിട്ടുള്ള എ പിയിലുള്ള ടൈംസിൻ്റെ സമ്മ് എത്രയാണ് ചോദിക്കുന്നത് അപ്പം ആ എ പിള്ള സമുണമെങ്കിൽ ആ എപ്പി എത്ര നമ്പർ ഓഫ് ടൈംസ് ഉണ്ടാവണമെന്ന് അറിയണം അത് അവർ വേറെ കൊസ്നായി ചോദിച്ചിട്ടുണ്ട് ആ നമ്പർ ഓഫ് ടൈംസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു ഇനി എന്നിട്ടാണ് നമുക്ക് എസ് 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 തേർട്ടി എയ്റ്റ് കാലക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം സമ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് ടൈംസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് എസ് തേർട്ടി എയ്റ്റ് ഓക്കെ എനി ഇനി ഫോമുല ക്യാൻ ബി യൂസ് ഫസ്റ്റ് ഫോർ സെക്കൻഡ് ഫോമുലോ സമ കഴിയുമ്പോൾ സിക്സ് നയൻ സെവൻ ത്രീം കിട്ടും യു ഡു യുവർ സെൽഫ് ആൻഡ് സെക്യൂർ ആൻസർ ഓക്കെ ഈ ക്വസ്റ്റിനൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റില്ല ചില ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസിങ് ആണ് കുറച്ച് അധികം ആലോചിക്കേണ്ട വരും ഇപ്പം നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റൻ ചെയ്തു അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആലോചിക്കും നമ്മൾ കൂടുതൽ ആലോചിക്കും തെറ്റും നമ്മൾ ചെയ്യും അപ്പോൾ വിട്ടുക എന്നിട്ട് വീണ്ടും വേറെ ട്രൈ ചെയ്യുക അങ്ങനെയാണ് ഒരു അങ്ങനെ കുറെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കണക്ക് പഠിക്കണം സമ്മ ഫസ്റ്റ് ട്വൻറ്റി ടു ടൈംസ് ഓഫ് എൻ ഐ പി ഇൻ വിച്ച് ഡി ഇസിക്കൽ സെവൻ ആൻഡ് എ ട്വൻറ്റി ടു ഇസിക്കൽ ടു 149 That means it is given that sum of them short. I can read the correct question. Sum of first 22 times of an AP. No, Daniel, S22 is given as what? Sorry, sorry. You have to calculate sum of first 22 times of an AP. Short. Um, we have to calculate sum of first 22 times of an AP. That means S22. We have to calculate what is given. D is equal to 7 is 7 given, and A22 is equal to 149. That is also given. ഇപ്പം നമ്മളിത് നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സം ഓഫ് ഫസ്റ്റ് ട്വൻറ്റി ടു ടൈംസ് എന്ന് പറയുമ്പം ഒരു എ പിയിലെ ആദ്യത്തെ ട്വൻറ്റി ടു ടൈംസിൻ്റെ സമ്മ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് അവിടെ എ ട്വൻറ്റു ഈസിക്കലും വൺ ഫോർട്ടി നയെന്ന് പറയുമ്പം ഇതിൻ്റെ അർത്ഥം എന്താണ് ട്വൻറ്റി സെക്കൻഡ് ടൈം ആണ് വൺ ഫോർട്ടി നയൻ മാത്രമല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സം ഓ ഫസ്റ്റ് ട്വൻറ്റി ടു ടൈംസും ആണ് സം ഓഫ് ഫസ്റ്റ് ട്വൻറ്റി ടു ടൈംസ് എന്ന് പറയുമ്പോൾ ആ എ യിലെ ട്വൻറ്റി ടു ടൈംസിൻ്റെ സമ്മെന്ന് പറയുമ്പം ഇരുപത്തി രണ്ടാമത്തെ ടൈം ആയിരിക്കുമല്ലോ ലാസ്റ്റ് ടൈം ചുരുക്കം പറഞ്ഞാൽ ഈ എ ട്വൻറ്റി ടു എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ടൈമായിട്ട് എടുത്തുകൂടെ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇവരെ നിങ്ങൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എ ട്വന്റി വൺ ഒ എ ട്വൻറ്റിയോ എന്തെങ്കിലും തരിക നിങ്ങൾ അപ്പോൾ അത് ലാസ്റ്റ് ടൈമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ ഇല്ല കാരണം ഇവിടെ സമ്മോ ഫസ്റ്റ് ട്വൻറ്റി ടു ടൈംസ് ആണ് അതായത് ഇരുപത്തി രണ്ട് ടൈമുകളുടെ സമ്മ് അപ്പം ഒബ്വിയസ്ലി ഇരുപത്തിരണ്ടാമത്തെ ആയിരിക്കും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ലാസ്റ്റ് ടൈം അപ്പം ഇവിടെ നമുക്ക് എ ഇരുപത്തിരണ്ടാമത്തെ ടൈം തന്നെയാണ് തന്നേക്കുന്നത് പക്ഷേ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല ഇവിടെ ഈ കേസിൽ നിങ്ങൾക്ക് ഇതിനെ ലാസ്റ്റ് ടൈമായിട്ട് എടുക്കാം ഒരു കുഴപ്പമില്ല അതായത് എ ട്വന്റി ടു എന്നുള്ളതിന് പകരം എന്തെങ്കിലും ലാസ്റ്റ് ടൈം എല്ല് അല്ലെങ്കിൽ ഈ വൺ ഫോർട്ടി നയൻ എല്ലായിട്ടും ട്രീറ്റ് ചെയ്യാം പക്ഷേ എ ട്വന്റി ടു ആയ ട്വൻറ്റി ടു ആയതുകൊണ്ട് മറിച്ച് എ ട്വൻറ്റിയോ എ നയൻറ്റീനോ ആണെങ്കിൽ ലാസ്റ്റ് ടൈം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് സമ ഫസ്റ്റ് ട്വൻറ്റി ടു ടൈംസ് ആണ് വേണ്ടത് അപ്പോൾ ഇരുപത്തി രണ്ടാമത്തെ ടൈം മാത്രമാണ് ലാസ്റ്റ് ടൈം ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ ഓക്കെ ഇത് നമുക്ക് എസ് ട്വൻറ്റി ടു നമ്മൾ കാൽക്കുലേറ്റ് ആണെങ്കിൽ ഏത് ഫോമിൽ ലഭിക്കാം സെക്കൻഡ് ഫോമിൽ എടുത്ത് നോക്കാം നമുക്ക് എൻ ബൈ ടു ഇൻറ്റു എ പ്ലസ് എൽ ലഭിച്ചുവിടെ എൻ ബൈ ടു എന്ന് പറയുമ്പോൾ എന്താണ് ഇരുപത്തിരണ്ട് ബൈ ടു അല്ലേ എന്താണ് എ ഈസ് നോട്ട് ഗിവൺ അല്ലേ ഏത് തന്നിട്ടില്ല അപ്പോൾ നമുക്ക് എ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് എ കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക് തന്നിട്ടില്ല എ പ്ലസ് എല് നമ്മുടെ അടുത്തുനിന്ന് എന്താണ് വൺ ഫോർട്ടി നയൻ എ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം അതിനുവേണ്ടി ഈ ഇൻഫർമേഷൻ ഉപയോഗിക്കാം സ്റ്റെപ്പ് പ്രോപ്പർ ആയിട്ട് എഴുതണോ ഞാൻ ജസ്റ്റ് റെഫർ ആയിട്ട് പറഞ്ഞു വേണം ഇത് നോക്കി ഇതുപോലെ എഴുതിയ പോലെ സ്റ്റെപ്പ് പ്രോപ്പറായിട്ട് എഴുതണം എന്നിട്ട് എന്താണ് ടു ഫൈൻഡ് എ അല്ലെ എ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് അല്ലേ എ കാൽക്കുലേറ്റ് ചെയ്യാൻ എ ട്വൻറ്റു ഇസിക്കല് വൺ ഫോർട്ടി നയൻ എന്ന് തന്നിട്ടുണ്ട് എ ട്വൻറ്റി ടു ഇസിക്കൽ വൺ ഫോർട്ടി നയൻ എന്ന് പറയുമ്പം വാട്ടിസ് എ ട്വൻറ്റി ടു എ പ്ലസ് ട്വൻറ്റി വൺ ഡി ഇസിക്കൽ വൺ ഫോർട്ടി നയൻ വരും സോ എ പ്ലസ് ട്വൻറ്റി വൺ ഇൻറ്റു സെവൻ ഇസ് ഇൻഡ് ഇറ്റ് വൺ ഫോർട്ടി നയൻ വരും സോ എ പ്ലസ് വൺ ഫോർട്ടി സെവൻ ഇൻസ്റ്റ് വൺ ഫോർട്ടി നയൻ വരും സൊ എ വിൽ ബി ടു അല്ലേ ഉണി ആ ടൂടെ കൊടുത്താൽ മതി അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ക്വസ്റ്റ്യൻ വരുമ്പം ഇതാണ് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട ഓക്കെ ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ക്ലിയർ ആകും അതിനനുസരിച്ച് മൂവ് ചെയ്യുക എസ് ട്വൻ്റി ടു നമ്മൾ സെക്കൻഡ് ഫോമിൽ ഉപയോഗിക്കുന്നു പക്ഷേ നമുക്ക് എ ഇല്ല അങ്ങനെ അങ്ങനെ നമുക്ക് തോന്നിക്കോളും ചെയ്തു വരുന്ന വഴിക്ക് കിട്ടാത്ത സാധനങ്ങൾ എന്താണെന്ന് മനസ്സിലോ അതിനുവേണ്ടി മൂവി അല്ലാതെ ഒരു കൊസ്റ്റിൻ കാണുമ്പോൾ അതങ്ങ് ബൈഹാർട്ട് പഠിച്ച് പഠിച്ചിട്ട് പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല കാരണം ഈ കൊസ്റ്റിൻ തന്നെ ചോദിക്കുന്ന ഒരു നിർബന്ധമില്ല അപ്പോൾ ചെയ്തു വരുന്ന വഴി നമുക്കറിയാം എന്താണ് നമ്മുടെ ഇല്ലാത്തത് അത് നമ്മുടെ കയ്യിൽ എന്താണ് ഇല്ലാത്തത് അതെങ്ങനെ കണ്ടുപിടിക്കും അത്രയേ ഉള്ളൂ എ ടു ട്വന്റി ആ ടൂ കൂടെ കൊടുക്കാം അപ്പോൾ എന്താ ഇവിടെ നമുക്ക് ഇരുപത്തിരണ്ട് ബൈ ടു എന്ന് വെച്ചാൽ ഇലവൻ ലെവൻ ഇൻ ദിസ് ഇസ് ടു നോ ടു പ്ലസ് വൺ ഫോർട്ടി നയൻ എന്ന് പറയുമ്പോൾ വൺ ഫിഫ്റ്റി വൺ വരും വൺ ഫിഫ്റ്റി വൺ ഇൻറ്റു ലെവൻ ചെയ്താൽ ആൻസർ കിട്ടും ഓക്കെ സോ യുവർ ആൻസർ വിൽ ബി വൺ സിക്സ് സിക്സ് വൺ ഓക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഞാൻ എ പി സെക്കൻഡ് ടൈം ഇസ് ഗ്യുവൺ ആസ് ഫോർട്ടീൻ തേർഡ് ടൈം ഇസ് ഗ്യവൺ ആസ് എയ്റ്റീൻ യാ റെസ്പെക്റ്റീവ്ലി യു ഹവ് ടു കാൽക്കുലേറ്റ് എസ് ഫിഫ്റ്റി വൺ ഓക്കെ അങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ തോന്നുന്നു ഞാൻ ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത് സെക്കൻഡ് ടൈം ഇസ് ഗവൺ ആസ് ഫോർട്ടീൻ മീൻസ് എന്താണ് തേർഡ് ടൈം ഇസ് ഗവൺ ആസ് എയ്റ്റീൻ സോ എ യു ആർ എ പി വിൽ ബി ഇൻ ദ ഫോം എന്താണ് ഒരു ഫസ്റ്റ് ടൈം ഉണ്ടാവും പിന്നെ ഫോർട്ടീൻ പിന്നെ എയ്റ്റീൻ എനിവേ വാട്ട് ഈസ് യുവർ കോമൺ ഡിഫറൻസ് യോ എയ്റ്റീൻ മൈനസ് ഫോർട്ടീൻ കാരണം സെക്കൻഡ് ടൈമും തേർഡ് ടൈമും ഉള്ളത് തന്നേക്കുന്നത് അപ്പം എയ്റ്റീൻ മൈനസ് ഫോർട്ടീൻ ചെയ്താൽ മതി എത്ര വരും ഫോർ അപ്പം നിങ്ങളുടെ ഫസ്റ്റ് ടൈം കാണാൻ എന്ത് ചെയ്താൽ മതി ഇപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഫോർ ഡി എന്ന് സീലിൽ പ്ലസ് ഫോർ ആണ് അതായത് ഫോർ ആഡ് ചെയ്ത് ആഡ് ചെയ്താണ് പോകുന്നത് അപ്പോൾ പുറകിലൊക്കെ ആണെങ്കിൽ മൈൻ ഫോർ സബ്ട്രാറ്റ് ചെയ്യേണ്ടി വരുവല്ലോ അതായത് എ വൺ വിൽ ബി വാട്ട് ടെൻ ക്ലിയർ സോ ഇനി നിങ്ങൾക്ക് എസ് ഫിഫ്റ്റി വൺ കാൽക്കുലേറ്റ് ചെയ്യാം ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ എസ് ഫിഫ്റ്റി വൺ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് എന്താണ് ഒന്നെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഫോം ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം നിങ്ങൾക്ക് എൻ ബൈ ട്വൻഡ് എ പ്ലസ് എൽ വേണം എസ് ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ ദർ ആർ ഫിഫ്റ്റി വൺ ടൈം സോ ദൈം വിൽ ബി ഫിഫ്റ്റി വൺത്ത് ടൈം അതായത് എ ഫിഫ്റ്റി വൺ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാം അല്ലെങ്കിൽ ഇത് ഫസ്റ്റ് ഫോമിലെ ക്യാൻ ബി യൂസ്ഡ് ഫിഫ്റ്റി വൺ ബൈ ടു ഇൻറ്റു എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് ടു ഇൻറ്റു ടെൻ അല്ലേ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ദാറ്റ് മീൻസ് ഫിഫ്റ്റി ഇൻറ്റു ഡി ഫോർ സോ ഇറ്റ് വിൽ ബി ട്വൻറ്റി ഫൈവ് ഇൻറ്റു ദിസ് ഇസ് ട്വൻറ്റി പ്ലസ് ദിസ് ഈസ് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സോ യു ആൻസർ സോ വി മെയ്ഡ് മിസ്റ്റേക്ക് ആക്കി ഇവിടെ നിങ്ങൾ വി മെയ്ഡെന്ന് പറയാൻ പറ്റില്ല എൻ്റെ അസത കൊണ്ടാണ് അപ്പോൾ ഇവിടെ എന്താണ് ഫിഫ്റ്റി വൺ ബൈ ടു ആണ് അപ്പോൾ ട്വന്റി ഫൈവ് എന്ന് എഴുതാൻ പറ്റില്ല ഓക്കെ ഇത് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ ഫിഫ്റ്റി വൺ ബൈ ടു ഇൻറ്റു ടു ട്വന്റി ചെയ്തു കഴിഞ്ഞാൽ വിൽ കെട്ട പ്രോപ്പർ ആൻസർ ഇത് നമ്മളിങ്ങനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും ദിസ് വിൽ ബി ആർ ആൻസർ ക്ലിയർ ഓക്കെ സോ നെക്സ്റ്റ് സം ഓഫ് ഫസ്റ്റ് സെവൻ ടൈം ഓഫ് എൻ എ പീസ് ഫോർട്ടി നയൻ സം ഓഫ് ഫസ്റ്റ് സെവൻ ടൈംസ് ഓഫ് എൻ എ പീസ് ഫോർട്ടി നയൻ മീൻസ് എസ് സെവൻ ഈസ് ഗവൺ ടു ഫോർട്ടി നയൻ ആൻഡ് ദാറ്റ് ഓഫ് സെവൻറ്റീൻ ടൈംസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് സെവൻറ്റീൻ ടൈംസ് ഓക്കെ എസ് സെവൻറ്റീൻ ഇസ് ഗ്യൺ ആസ് ടു എയ്റ്റി നയൻ സോ വി ഹവ് ടു കാൽക്കുലേറ്റ് എസ് എൻ എസ് എൻ എന്ന് പറഞ്ഞാൽ ടു ഫോമലാസാതെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫോമിൽ ക്യാൻ ബി യൂസ്ഡ് അല്ലെ എസ് എന്ന് രണ്ട് ഫോമിലുണ്ട് എസ് എന്ന് പക്ഷേ ജനറൽ ആണ് എസ് എൻ അത് എൻ ബൈ ടു ഇൻ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ടു ഡി ചെയ്യാം അല്ലെങ്കിൽ എൻ ബൈ ടു ഇൻ എ പ്ലസ് എൽ ചെയ്യാം എൻ എന്ന് തന്നെ ഓക്കെ പക്ഷേ എസ് എൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എൻ എന്ന് തന്നെ കാരണം എസ് എൻ ആണ് ചോദിച്ചിരിക്കുന്നത് എസ് എൻ പക്ഷെ എയിം ഡി ആണല്ലോ അത് ഇവിടുന്ന് ചെയ്യാം രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി ഫോർ എക്സാമ്പിൾ ഇതെങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം എസ് സെവൻ ഇസിക്കൽ ഫോർട്ടി നയൻ മീൻസ്

ഡി ഇസിക്കൽ ടു ഫോർട്ടി നയൻ വരും സോ അതായത് സെവൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് സിക്സ്റ്റി ഇസിക്കൽ ടു ഫോർട്ടി നയൻ വരും നമ്മൾ റൈറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യണം ചെയ്യണോട്ടോ ഞാൻ മൊബൈലും കൂടെ പിടിച്ച് ചെയ്യുന്നതുകൊണ്ട് അവിടെ ഒക്കെ എനിക്ക് ശ്രദ്ധ പോകുന്നുണ്ട് സോ ഇറ്റ് വിൽ ബി സെവൻ ഇൻറ്റു നിങ്ങൾ സെവൻ ഇൻറ്റു ടു എ പ്ലസ് സിക്സ്റ്റി നമ്മൾ റൈറ്റ് യാ ഫോർട്ടി നയൻ ഇൻറ്റു ടു ഇ റ്റു കൂടെ ഫോർട്ടി നയൻ ഇൻറ്റു ടു എന്ന് വരും നയൻറ്റി ടു അല്ലേ നയൻറ്റി ടു അതിനുശേഷം ഈ സെവൻ നിങ്ങൾക്ക് യു ടേക്ക് സെവൻ ഇൻസ് ആയി യാ സോവാഡി വിലാപ്പൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിലുള്ള കാര്യം ഉണ്ടായിരുന്നു എന്ത് ചെയ്യുന്നത് ഈ സെവനും ഫോർട്ടി നയൻ ഞാൻ ക്യാൻസൽ ചെയ്യാം ഡയറക്ട് ക്യാൻസലേഷൻ അല്ലേ എന്നിട്ട് എന്ത് വരും ടു എ പ്ലസ് സിക്സ് ടി ഇസ്ക്കിൽ ഇഫ് ടു അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫോർട്ടീൻ ആകും ഓക്കെ ഇതിനെ ടു വെച്ച് ക്യാൻസൽ ചെയ്താൽ എ പ്ലസ് ത്രീ ഡി ഇസ് ഇക്കൽ ടു സെവൻ ഓക്കെ ഇത് ഫസ്റ്റ് ഇക്വേഷൻ അതുപോലെ നിങ്ങൾക്ക് ഇത് സിമ്പിൾ ചെയ്താൽ വേറൊരു ഇക്വേഷൻ കിട്ടും ഒരു സെക്കൻഡ് ഇക്വേഷൻ കിട്ടും ആ രണ്ട് ഇക്വേഷൻ കൂടെ എന്ത് ചെയ്യുന്ന അത് ലിലമിനേഷൻ മെത്തേഡ് സോൾവ് ചെയ്താൽ യുൽ ഗെറ്റ് ദ ആൻസർ ഐ മീൻ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എ ആൻഡ് ഡി സോൾവ് ചെയ്താൽ എ എൻ ഡി കിട്ടും ആ എ എൻ ഡി ഉപയോഗിച്ചിട്ട് എസ് എൻ ഫോമിൽ എടുക്കുക എന്ത് എസ് എൻ ഇന്ത് വരും എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ഡിയിൽ എടുക്കുക അതിൽ എ എന്താണോ അതും കൊടുക്കുക ഡി എന്താണോ അതും കൊടുക്കുക ഓക്കെ നമുക്ക് അങ്ങനെ ചെയ്തു നോക്കാം അല്ലേ കുറച്ച് ഡിഫിക്കൽ ക്വസ്റ്റൻ ആണെന്ന് തോന്നുന്നത് ഇത് ഇനി ഫസ്റ്റ് ഫോമിൽ കിട്ടി അതുപോലെ സെക്കൻഡ് സോൾവ് ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് ഫോമിലും കിട്ടും സെക്കൻഡ് ഫോമിൽ സിമ്മിങ്ങനെയാണ് വരെ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം ഈ സെവൻറ്റീൻ്റെ സ്ക്വയറാണ് ടു എയ്റ്റി നയൻ അപ്പം ഇവിടെ ഇങ്ങനെ കിട്ടും പെട്ടെന്ന് അപ്പോൾ ടു എ പ്ലസ് സിക്സ്റ്റീൻ ഡി ഇ സിക്കൽ എന്ത് വരും സെവൻറ്റീൻ ഇൻറ്റു തേർട്ടി ഫോർ ടു വെച്ച് ക്യാൻസൽ ചെയ്യണമെങ്കിൽ എ പ്ലസ് എയ്റ്റ് ഡി ഇസിക്കൽ ടു സെവൻറ്റീൻ അല്ലേ അപ്പോൾ എ പ്ലസ് എയ്റ്റ് ഡി ഇസിക്കൽ ടു സെവൻറ്റീൻ സെക്കൻഡ് ഇക്വേഷൻ ഓക്കെ ലക്ഷ്യം സോൾവ് ചെയ്താൽ ടു മൈനസ് വണ്ാൽ മതി അപ്പോൾ എന്ത് വരും ഫൈവ് ഡി ഇസിക്കൽ ടു ടെൻ വരും ഡി ഇസിക്കൽ എന്ത് വരും ടു വരും ഓക്കെ ഇനി ഡി ടു എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഇക്വേഷന് കിട്ടും എ പ്ലസ് ഇതിൽ കൊടുക്കുക എ പ്ലസ് സിക്സ്റ്റീൻ ഇസിക്കൽ ടു സെവൻറ്റീൻ എ സിക്കൽ വണ്ണും വരും സോൾവ് ചെയ്താൽ മതി കേട്ടോ എ വണ്ണ് ഡിയും ടൂം കൊടുത്തിട്ട് എസ് കാൽക്കുലേറ്റ് ചെയ്യുക എസ് എന്ന് വിചാരിക്കുന്നത് എന്താണ് എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഇസ് എൻ്റെ ഇറ്റ് സോ സോ ഇറ്റ് വിൽ ബി എൻ ആസ് ഇറ്റ് ആസ് ഇറ്റ് സെൽഫ് ആസ് ഇറ്റ് ഈസ് ടു ഇൻറ്റു എ ടു പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ടു സോ ഇറ്റ് വിൽ ബി എൻ ബൈ ടു ഇൻറ്റു ടു പ്ലസ് ടു എൻ മൈനസ് ടു ഈ ടു ഇൻറ്റു ക്യാൻസൽ ചെയ്ത് അപ്പോൾ എന്ത് എൻ ബൈ ടു ഇൻറ്റു ടു എൻ ടു ആൻസർ ചെയ്ത് ആൻസർ ആസ് എൻ സ്ക്വയർ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ഓക്കെ അടുത്തത് ഷോ ദാറ്റ് എ വൺ എ ടു എക്സെട്രാ എൻ ഫോം ആൻ എ പി റേൻ ഇസ് ഗവൺ ആസ് നയൻ മൈനസ് ഫൈവ് വൺ ദെൻ ഫൈൻഡ് എസ് ഫിഫ്റ്റീൻ എന്നൊക്കെ ചോദിച്ചിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് എ വൺ എ ടൂ ഇതൊക്കെ എസ് എൻ ഒരു എ പി ഫോം ചെയ്യണമെന്ന് അറിയണമെങ്കിൽ എ വൺ എന്താണ് എ ടു എന്താണെന്നൊക്കെ അറിയണ്ടേ അപ്പോൾ അതിനാണ് തന്നേക്കുന്നത് എ എൻ ആണ് തന്നേക്കുന്നത് നയൻ എൻ മൈനസ് ഫൈവ് എൻ പ്ലീസ് നോട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അതായത് എ എൻ തന്നിട്ടുണ്ട് ഇതേപോലെ എസ് എൻ തരുന്ന ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്യും അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് എ എൻ വരുന്ന ക്വസ്റ്റിന് നമുക്ക് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് എൻ നയൻ മൈനസ് ഫൈവ് എൻ ആണെങ്കിൽ എ വൺ എന്ത് വരും യു റീപ്ലൈസ് എൻ ബൈ വൺ ഇറ്റ് വിൽ ബി നയൻ മൈനസ് ഫൈവ് ആമൈറ്റ് എ വൺ ഫോർ എ ടു എന്ത് വരും യു റിപ്ലൈസ് എൻ ബൈ ടു ഇറ്റ് വിൽ ബി നയൻ മൈനസ് ടെൻ ഇറ്റ് വിൽ ബി മൈനസ് വൺ അല്ലേ ഇതിന് വാട്ട് വിൽ ബി യുവർ എ ത്രീ എ ത്രീ വിൽ ബി നയൻ മൈനസ് ഫൈവ് ഇൻ ് ത്രീ ഫിഫ്റ്റീൻ എത്ര വരും മൈനസ് സിക്സ് ഇന്ന് നിങ്ങൾ നോക്കി ഇതൊരു എ പി ഫോം ജിയോ അതായത് എ വണ്ണും എ ടൂം എത്രയും അതായത് വെദർ ഫോർ മൈനസ് വൺ മൈനസ് സിക്സ് ഫോംസ് ആൻ എ പി ഓർ നോട്ട് എങ്ങനെ അറിയാം ഇവിടുത്തെ കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം ഡി ഈസ് ഈക്വൽ ടു എന്ത് വരും മൈനസ് വൺ മൈനസ് ഫോർ ഇറ്റ് വിൽ ബി മൈനസ് ഫൈവ് എഗെയിൻ ഇവിടുത്തെ ഡി എന്ത് വരും മൈനസ് സിക്സ് മൈനസ് മൈനസ് വൺ ദാറ്റ് ഈസ് മൈനസ് സിക്സ് പ്ലസ് വൺ അഗെയിൻ ഇറ്റ് ഇസ് മൈനസ് ഫൈവ് സോ ഇറ്റ് കോമൺ ഐ മീൻ ഡിഫറൻസ് ഈസ് കോമൺ ഇസ് ഇറ്റ് സോ ഇറ്റ് ഫോംസ് ആൻ എ പി ക്ലിയർ അങ്ങനെയാണെങ്കിൽ എസ് ഫിഫ്റ്റീൻ കാൽക്കുലേറ്റ് ചെയ്യാം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എസ് ഫിഫ്റ്റീൻ ഫോമില എൻ ബൈ ട്വൻറ്റി ടു എ പ്ലസ് എൻ മൈനസ് വൺ ഡി ഡി കൊടുക്കുക എന്തിന്റെ സ്ഥലത്ത് ഫിഫ്റ്റീൻ എൻ്റെ സ്ഥാനത്ത് എന്താണ് ഫോർ കൊടുക്കുക ഡീൻ്റെ സ്ഥലത്ത് എന്താണ് മൈനസ് ഫൈവ് കൊടുക്കുക യു ഡു ഇറ്റ് ആൻഡ് ആൻസർ വിൽ ബി മൈനസ് ഫോർ സിക്സ്റ്റി ഫൈവ് കിട്ടുന്നുണ്ട് നോക്കാം അതുപോലെ തന്നെ ഞാൻ സെക്കൻഡ് പാർട്ടാണ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് ഫോർ സോമ ചെയ്തോളൂ ചെയ്തോളോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇവിടെ എന്നെ റീപ്ലേസ് ചെയ്ത് വൺ കൊടുക്കുമ്പോൾ എ വൺ ദാറ്റ് വിൽ ബി എ ഫസ്റ്റ് ടൈം എന്ന റീപ്ലേ ചെയ്ത് ടു കൊടുക്കുമ്പോൾ കൊടുമ്പോൾ എ ടു ദാറ്റ് വിൽ ബി എ സെക്കൻഡ് ടൈം ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം കിട്ടിയാൽ തന്നെ അല്ലെങ്കിൽ ഇതിപ്പോ എ പി എന്ന് പ്രൊഡിക്ട് ചെയ്യാൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ മൂന്ന് ടൈം കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം കിട്ടിയാൽ തന്നെ കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടൈം ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും മൂന്നാമത്തെ പോകേണ്ട കാര്യമില്ല പക്ഷേ ടു ചെക്ക് വിത്ത് ദ വെദർ ദിസ് ഇസ് ഇറ്റ് ഫോംസ് ആൻ എ പി യു ഹാവ് ടു കാൽക്കുലേറ്റ് അറ്റ്ലീസ് ത്രീ ടൈംസ് ഓക്കെ എനിക്ക് ഹോംവർക്ക് തരുകയാണ് ക്വസ്റ്റൻ നമ്പർ ട്വൽവ് ഈസ് ഹോം വർക്ക് ഫോർട്ടീൻ ഇസ് ഹോംവർക്ക് തേർട്ടീൻ ഈസ് ഹോം വർക്ക് ഐ റിപ്പീറ്റ് ക്വസ്റ്റൻ നമ്പർ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ആ ഹോം വർക്ക് ക്വസ്റ്റ്യൻസ് ഇതെന്തുകൊണ്ട് ഹോംവർക്ക് ആയിട്ട് ഇപ്പോൾ ലീവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് മൂന്ന് നമ്മൾ ചെയ്ത ടൈപ്പ് ക്വസ്റ്റൻ ആണ് ചെയ്ത് നോക്കുകയുള്ളൂ കേട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം ഓക്കെ ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ ലെവനിലോട്ട് പോകുന്നു ഇല്ല ക്വസ്റ്റിൻ നമ്പർ ലെവൻ എഴുതുന്നതിന് മുമ്പ് നമുക്ക് റിമാർക്ക് എഴുതണം ഓക്കെ റിമാർക്ക് അതിൻ്റെ റിമാർക്കിന് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉണ്ട് അത് നിങ്ങൾ അങ്ങ് എഴുതാം എ എൻ ഇസിക്കൽ ടു മൈനസ് എസ് എൻ മൈനസ് വൺ ഈ എൻ മൈനസ് വൺ സഫിക്സ് ആട്ടും അല്ലാണ്ട് ഇങ്ങനെയല്ല എസ് എൻ മൈനസ് വൺ എസ് എൻ ഈന്ന് വൺ സപട്രാക്ട് ചെയ്യുന്ന പോലെയല്ല എസ് എൻ മൈനസ് വൺ ഈ എസ് എൻ എന്ന് എഴുതുന്ന പോലെ വടി മുൻപ് എസ് എൻ സമ്മോ ഫസ്റ്റ് എൻ ടൈംസ് വടിമുൻപ് എസ് എൻ മൈനസ് വൺ സമ ഫസ്റ്റ് എൻ മൈനസ് വൺ ടൈംസ് ഓക്കെ ഇറ്റ് എൻ ഇത് എസ് എൻ മൈനസ് എസ് എൻ മൈനസ് വൺ അതായത് ഇതാണ് ഡിസിസർ ഇവിടെ നിങ്ങൾക്ക് എഴുതാം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ എൻ ആൻഡ് എസ് എൻ ഡിസി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ എൻ ആൻഡ് എസ് എൻ ഒന്നെങ്കിൽ യു ബൈ ഹാർഡിറ്റ് അല്ലെങ്കിൽ ഇത് വന്നതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ എ എൻ ഇസിക്കൽ ടു എസ് എൻ മൈനസ് എസ് എൻ മൈനസ് വൺ ഇതാണ് ഫോർമുല അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് വന്നതിൻ്റെ റീസൺ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ കൊസ്റ്റിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം നിങ്ങൾ റിമാർക്ക് എഴുതുക റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ എൻ ആൻഡ് എസ് എൻ ഇസിക്കൽ എസ് എൻ മൈനസ് എസ് എൻ മൈനസ് വൺ അപ്പോൾ വാടി മുൻപ് എ എൻ സമ ഫസ്റ്റ് സോറി എൻത്ത് ടൈം എൻ ഇസ് എന്ത് ടൈം വൈ മീൻ എസ് എൻ സം ഓഫ് ഫസ്റ്റ് ടെൻ ടൈംസ് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ എ എന്നും പഠിച്ചിട്ടുണ്ട് എസ് എന്നും പഠിച്ചിട്ടുണ്ട് അവ നമ്മളുടെ റിലേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ ഇതാണ് റിലേഷൻ എൻ ഈസിക്കല് എസ് എൻ മൈനസ് എസ് എൻ മൈനസ് വൺ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തൊരു കാര്യമെന്ന് തോന്നുന്നു ഇതുങ്ങളൊരു എക്സ്ട്രാ നോളജിന് വേണ്ടിയിട്ടാണ് മാത്രമല്ല ക്വസ്റ്റൻസ് ചോദിക്കുകയും ഇനി ഇനി വേറൊരു കാര്യം ഇപ്പം അങ്ങനെയാണെങ്കിൽ ഏ രി എന്ത് വരും തേർഡ് ടൈം ഈ തേർഡ് ടൈം ഇൻ ടൈംസ് ഓഫ് സമ ഫസ്റ്റ് ടെൻ ടൈംസ് ആണെങ്കിൽ ഏത്തി എന്ത് വരും എ ത്രീസിക്കറ്റ് എസ് ത്രീ മൈനസ് എസ് ത്രീ മൈനസ് വൺ എസ് ടു അപ്പോൾ എ ഫൈവ് എന്ത് വരും എസ് ഫൈവ് മൈനസ് എസ് ഫൈവ് മൈനസ് വൺ ഫോർ വരും എസ് ഫൈവ് മൈനസ് എസ് ഫോർ ആണ് എ ഫൈവ് ഇനി എഴുതിയല്ലോ അല്ലേ എക്സാമ്പിൾ ഇങ്ങനെ എഴുതി വെക്കാം ഓക്കെ ഇനി നമുക്ക് ഈ ക്വസ്റ്റിനോട്ട് വരാം ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ സമ ഓഫ് ഫസ്റ്റ് എൻ ടൈംസ് ഓഫ് എൻ എ പി ഈസ് ഗവൺ ആസ് ഫോർ എൻ മൈനസ് എൻ സ്ക്വയർ നിങ്ങൾ മുമ്പത്തെ പ്രോബ്ലം നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എ എൻ ആണ് തന്നേക്കുന്നത് എ എൻ ത്ത് ടൈം ഇസ് ഗിവൺ ആസ് നയൻ മൈനസ് ഫൈവ് വൺ എൻത്ത് ടൈം ഇസ് ഗവൺ ആസ് നയൻ മൈനസ് ഫൈവ് വൺ ഫൈവ് വൺ പക്ഷേ ഇവിടെ എന്താണ് തന്നേക്കുന്നത് എൻത്ത് ടൈം അല്ല ഈ ഫോർമാറ്റിൽ തന്നേക്കുന്നത് മറിച്ച് എന്താണ് സം ഓഫ് ഫസ്റ്റ് എൻ ടൈംസ് ആണ് ഇങ്ങനെ തന്നേക്കുന്നത് അതായത് അതെന്താണ് ഈ ഫോറൻ മൈനസ് എൻ സ്ക്വയർ എന്ന് പറയുന്നത് എ എന്ന് അല്ല തന്നേക്കുന്നത് ഓഫ് ഫസ്റ്റ് എൻ ടൈംസ് അതായത് ഫോറൻ മൈനസ് എൻ സ്ക്വയർ എന്നുള്ളത് എസ് എൻ ആയിട്ടാണ് തന്നേക്കുന്നത് എസ് എൻ ഇ സിക്കൽറ്റ് ഫോറൻ മൈനസ് എൻ സ്ക്വയർ എന്നാണ് തന്നേക്കുന്നത് അതുപോലെ പറയുന്നു ഇവിടുത്തെ ക്വസ്റ്റനിൽ എ എന്നാണ് തന്നേക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തു പക്ഷേ ഇവിടെ നമുക്ക് എ എൻ അല്ല തന്നേക്കുന്നത് എസ് എൻ ആണ് എസ് എ എന്നിന് പകരം എസ് എൻ തന്നിട്ട് അവർ പറഞ്ഞേക്കുവാണ് ഫസ്റ്റ് ടീം കണ്ടുപിടിക്കുക അതൊക്കെ പറഞ്ഞു പോണേ അപ്പം ഞാൻ ചോദിക്കട്ടെ എസ് എന്ന് എന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എസ് വൺ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ പറഞ്ഞോ എസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഇൻറ്റു വൺ മൈനസ് വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എസ് വൺ ഇസിക്കറ്റ് എന്ത് വരും ഫോർ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ത്രീ വാട്ട് യു ബി എസ് വൺ വാട്ട് യു ഇൻ ബി എസ് വൺ ഓഫ് ഫസ്റ്റ് വൺ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ ആദ്യത്തെ ടീമിൻ്റെ സം എന്ന് പറയുമ്പോൾ അത് ആദ്യത്തെ ടീം തന്നെയല്ലേ അതായത് എസ് വൺ ഇസ് നത്തിങ് ബട്ട് യുവർ ഫസ്റ്റ് ടീം അല്ലേ ബൈ എസ് മീൻ ബൈ എസ് എൻ സം ഫസ്റ്റ് എൻ ടൈംസ് മീൻ ബൈ എസ് വൺ സംസ്റ്റ് വൺ ടൈം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടൈമിൻ്റെ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ടൈം തന്നെയായിരിക്കും അല്ലേ ചുരുക്കം പറഞ്ഞാൽ എസ് വൺ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടൈം തന്നെയായിരിക്കും അതായത് എസ് വൺ ഈസ് നത്തിങ് ബട്ട് യുവർ ഫസ്റ്റ് ടൈം ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യുവർ ഫസ്റ്റ് ടൈം ഈസ് നത്തിങ് ബട്ട് എസ് വൺ സോ ദാറ്റ് ഈസ് ത്രീ ദാറ്റ് ഈസ് ത്രീ എസ് വൺ നിങ്ങൾക്ക് എസ് എൻ ഈസ് ഗിവൺ ആസ് ഫോർ ആൻഡ് മൈനസ് എൻസ്കർ അത് എന്നിന് മാറ്റി മണ്ണ് കൊടുക്കുമ്പോൾ എസ് വണ് കിട്ടും ഈ എസ് വൺ എന്ന് പറഞ്ഞാൽ സമ ഓഫ് ഫസ്റ്റ് വൺ ടൈം സോ ദാറ്റ് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് നെയ്മ ഇറ്റ്സ് സെൽഫ് മീൻസ് എൻ്റെ ഇറ്റ് സോ ഫസ്റ്റ് നെയിം ഇസ് ത്രീ ഇനി നിങ്ങളൊന്ന് എസ് ടു കാൽക്കുലേറ്റ് ചെയ്ത് എസ് ടു എസ് ടു അതൊക്കെ ഇതിൽ പറയുന്നുണ്ട് സബ് ക്വസ്റ്റനായിട്ട് ഓരോന്ന് കാൽക്കുലേറ്റ് ആയി ഞാൻ അതിലോട്ട് പോകുന്നില്ല ഞാൻ ജനറൽ എക്സ്പ്ലേഷൻ തരാം പിന്നെ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റൻ ഒത്തിരി ചെയ്താൽ എസ് ടു എന്ത് വരും ഫോർ ഇൻ ടു മൈനസ് ടു സ്ക്വയർ അല്ലേ സോ എയ്റ്റ് മിനസ് ഫോർ ഒന്ന് വരും അല്ലെ നമ്മുടെ ഫോർ വാട് എസ് ടു സമ്മോ ഫസ്റ്റ് ടു ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യത്തെ രണ്ട് ടീമുകളുടെ സമ്മ് സം ഓഫ് ഫസ്റ്റ് ടു ടൈംസ് എസ് എൻ മീൻ സമ്മോ ഫസ്റ്റ് ടെൻ ടൈംസ് സോ എസ് ടു മീൻ സമ്മോ ഫസ്റ്റ് ടു ടൈംസ് ആദ്യത്തെ രണ്ട് ടീമുകളുടെ സമ്മ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രണ്ട് ടീമുകളെന്ന് പറഞ്ഞാൽ എ വണ്ണും എയ് ടു ആയിരിക്കുമല്ലേ അതിൻ്റെ സമ്മാണ് എന്തെന്ന് നന്നിരിക്കുന്നത് ഫോർന്ന് നന്നിരിക്കുന്നത് അറി ഫോളെ എസ് ടു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഫോർ കിട്ടി എസ് ടു എന്ന് പറഞ്ഞാൽ എന്താണ് സമ്മോ ഫസ്റ്റ് ടു ടൈംസ് ആദ്യത്തെ രണ്ട് ടീമുകളുടെ സമ്മ് എന്ന് പറഞ്ഞാൽ എ വണ്ണും എ ടൂ എൻ്റെയും സമ്മല്ലേ ഫോർ ആദ്യത്തെ രണ്ട് ടീമുകളെന്ന് പറഞ്ഞാൽ എ വൺ എയ് ടു ആയിരിക്കുമോ അതിൻ്റെ സമ്മാണ് ഈ എസ് ടു അതായത് ഫോറ് ഇനി എ വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം അത് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എത്രയാണിത് ത്രീ അപ്പോൾ ത്രീ പ്ലസ് എ ടു ഫിസിക്കലിൻ്റെ ഫോർ നമുക്ക് റീപ്ലേസ് ചെയ്യാം അപ്പോൾ എ ടു എന്ത് വരും ഫോർ മൈനസ് ത്രീ എന്ത് വരും വണ്ണ് വരും അപ്പം എസ് എയും കാൽക്കുലേറ്റ് ചെയ്തു എസ് ടു കാൽക്കുലേറ്റ് ചെയ്തു അതിൽ നിന്ന് നമ്മൾ എ ടുവും കാൽക്കുലേറ്റ് ചെയ്തു എയ് ടു വൺ ഇനി ഇനി ഈ ഫോർമുലേൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ നിങ്ങൾക്ക് ആൻസർ എഴുതാം എന്താ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഫസ്റ്റ് ടൈം അല്ലേ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എ വൺ അല്ലേ അപ്പം എ വൺ ഫിസിക്കലിൽ എന്ത് വരും ഈ ഫോമിൽ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ തന്നെ ഈ തരുമ്പോൾ എസ് എൻ സമ്മ് ഫസ്റ്റ് എൻ ടൈംസ് എസ് എൻ ഈ ഫോർമാറ്റിൽ തരുമ്പോഴാണ് നമുക്ക് ഈ ഫോർമുലേൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഈ ഫോർമുലയ്ക്ക് ഒരു ഉപയോഗം ഇല്ല വേറെ എവിടെ അപ്ലൈ ഉണ്ട് എസ് എൻ ഈ ഫോർമാറ്റിൽ തരുമ്പോൾ ഈ ഫോർമുല ഉപയോഗിക്കാം അപ്പോൾ എന്തിനിന് വൺ കൊടുത്താൽ എ വൺ കിട്ടും അപ്പോൾ എ വൺ എന്ന് പറഞ്ഞാൽ എന്ത് വരും എ വൺ ഇസിക്കല്യൂ എസ് വൺ മൈനസ് എസ് സീറോ എസ് സീറോ എന്ന് പറഞ്ഞൊരു സാധനം നമുക്കില്ല സമ്മോ ഫസ്റ്റ് സീറോ ടെംസ് ഇല്ല അപ്പം എ വൺ ഇസിക്കൽ ടു എസ് വൺ എന്ന് കൺസിഡർ ചെയ്താൽ മതി അതാണിപ്പം എ വൺ ഇസിക്കൽ എസ് വൺ എന്താ എ വൺ ഇസിക്കൽ എസ് വൺ എസ് വൺ അല്ലായിരുന്നു എ വൺ ഇനി അടുത്തത് എ ടു കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു എ ടു കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതാണ് എ ടു എന്നിന് പോയാലും ടു കൊടുക്കുക അപ്പോൾ എന്ത് വരും എ ടു സിക്കല് പറഞ്ഞു എ ടു സീക്കൽ ടു എസ് ടു മൈനസ് അല്ലേ എ ടു ഇ ടു ഒന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക ലോജിക്കലി നമ്മൾ എയ് ടു കാൽക്കുലേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഈ ഫോമിൽ ഇത് ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഈ ഫോമിൽ ചെയ്യുക അപ്പോൾ എന്നിന് പോയാലും ടു കൊടുത്താൽ മതി എ ടു എ ടു സിക്കൽ ടു എസ് ടു മൈനസ് എസ് ടു മൈനസ് വൺ അതായത് എസ് വൺ എസ് വൺ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ എസ് വണ് നമ്മളിവിടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് വാട്ട് ഇസ് ദാറ്റ് എസ് വൺ നമുക്കുള്ള ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ദാറ്റ് അത് ഇസ് ത്രീ അല്ലേ അപ്പോൾ എസ് വണ്ണ് ത്രീ മൈസ് എസ് ടു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കാൽക്കുലേറ്റ് ചെയ്തില്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ നമുക്ക് എസ് ടു നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് ഫോർ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ സിമ്പിൾ ആണല്ലോ എസ് ടു എസ് വൺ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ എൻ എല്ലോട്ടെ കൊടുത്താൽ മതി മതിയോ എസ് എൻ ആണല്ലോ ഇത് അതിലോട്ടെ എനിക്ക് വണ്ണും എന്നിന് ടു കൊടുത്തു കഴിഞ്ഞാൽ എസ് വണ്ണും എസ് ടൂവും കിട്ടുമല്ലോ അപ്പം ഫോർ മൈനസ് ത്രീ വണ്ണ് കിട്ടും അപ്പോൾ എ ടു വൺ കിട്ടും ഇനി അടുത്തത് അങ്ങനെയാണെങ്കിൽ എത്ര എന്ത് കിട്ടും എത്ര നേരെ ഈ കൊടുത്താൽ മതി ഏ എന്ന് പറയുമ്പോൾ തരും എസ് ത്രീ മൈനസ് എസ് ടു എസ് ത്രീ മൈനസ് എസ് ടു ആയിരിക്കും എത്ര അത് എസ് ത്രീയും നിങ്ങൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എസ് ടു നിങ്ങൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് എസ് ത്രീ കാൽക്കുലേറ്റ് ചെയ്യാം എസ് ത്രീ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എസ് എന്ന് തന്നിട്ടുണ്ടല്ലോ ഫോർ എൻ മൈനസ് എൻ സ്ക്വയർ എന്ന് അപ്പോൾ എസ് ടു എന്ന് നിങ്ങൾക്ക് അതിൽ കാൽക്കുലേറ്റ് ചെയ്യാം എനിക്ക് വരണ്ടിട്ട് കൊടുത്താൽ മതി എസ് ത്രീയും കാൽക്കുലേറ്റ് ചെയ്യാം എന്നിട്ട് സപ്റ്റാക്ട് ചെയ്താൽ ഏ ത്രീ കിട്ടും അങ്ങനെയാണെങ്കിൽ എ ടെൻ എങ്ങനെ കണ്ടുപിടിക്കും എ ടെന്നെ ചിക്കൂ എസ് ടെൻ മൈനസ് എസ് നയൻ ഓക്കെ എസ് ടെണും എസ് നയനും ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണല്ലോ എസ് എൻ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കാൽക്കുലേറ്റ് ചെയ്യാം ഇനി അങ്ങനെയാണെങ്കിൽ എ എൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം അതാണ് ഒരു കൊസ്റ്റിൻ എൻ ഇസ് ഈക്വൽ ടു എന്താണ് എൻ ഇസ് ഈക്വൽ ടു നമുക്കറിയാം ഇത് ഫോമുല എ ഇൻ ഇസ്ക്ലൂ നമുക്ക് അറിയാം എസ് എൻ മൈനസ് എസ് എൻ മൈനസ് വൺ ആണ് നമേറ്റ് എസ് എൻ എന്ത് വരും എസ് എൻ ഓൾറെഡി തന്നിട്ടുണ്ട് എന്താണ് ഫോർ എൻ മൈനസ് എൻ സ്ക്വയർ ഫോർ എൻ മൈനസ് എൻ സ്ക്വയർ അതായത് ഇതാണ് എസ് എൻ ഇസ് ഗവൺ ആസ് ഫോർ എൻ മൈനസ് എൻ സ്ക്വയർ നമുക്കെന്താണ് എൻ കിട്ടണമെങ്കിൽ എസ് എൻ മൈനസ് എസ് എൻ മൈനസ് വണ്ണമല്ലോ അപ്പോൾ എസ് എൻ ഇതാണെങ്കിൽ എസ് എൻ മൈനസ് വൺ എന്ത് വരും എസ് എൻ എന്ന് പറഞ്ഞാൽ ഫോർ എൻ മൈനസ് എൻ സ്ക്വയർ അപ്പോൾ എസ് എൻ മൈനസ് വൺ എന്ത് വരും എസ് എൻ ഇതാണെങ്കിൽ എസ് ടെൻ എന്ത് വരും എന്നിന് പകരം ടെൻ കൊടുക്കുക എസ് ഹൺഡ്രഡ് എന്ത് വരും എന്നിന് പകരം ഹൺഡ്രഡ് കൊടുക്കുക അപ്പോൾ എസ് എൻ മൈനസ് വൺ എന്ത് വരും എന്നിന് പകരം എൻ മൈനസ് വൺ കൊടുക്കുക ഫോർ ഇൻറ്റു എൻ മൈനസ് വൺ മൈനസ് എന്നിന് യു റീപ്ലേസ് ബൈ എൻ മൈനസ് വൺ എൻ മൈനസ് വൺ ഹോൾ സ്ക്വയർ ദാ എന്നിന് പകരം എൻ മൈനസ് വൺ കൊടുക്കുക അപ്പോൾ ഫോർ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ അറിയോ ഇത് ഇന്ന് രണ്ടീന്ന് വേണമെങ്കിൽ ഒരു എൻ മൈനസ് വൺ ഔട്ട്സൈഡ് എടുത്തു എളുപ്പമുണ്ടോ ചെയ്യാൻ അപ്പോൾ ബാക്കി എന്ത് വരും ഫോർ മൈനസ് ഇവിടെ ഒരു എൻ മൈനസ് വണ് ബാക്കി വരും പക്ഷേ മൈനസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ബ്രാക്കറ്റ് ഇടണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്വാട്ടർ എ മൈനസ് ബി ഓൾസ്കർ ഒക്കെ ചെയ്ത് ചെയ്യാം പക്ഷേ മൈനസ് കോമൺ ആണെന്ന് ഓർത്തുള്ള സോ എൻ മൈനസ് വൺ ഇൻറ്റു ഫോർ മൈനസ് എൻ പ്ലസ് വണ് വരും സോ ഇറ്റ് വിൽ ബി എൻ മൈനസ് വൺ ഇൻറ്റു അയ്യോ ഇത് ഭയങ്കര കോംപ്ലിക്കേഷൻ ആവും നമുക്ക് കാര്യം ചെയ്യാം ഫൈവ് മൈനസ് എൻ ആണ് നമുക്ക് വേണ്ട ഇത് എക്സ്പാൻഡ് ചെയ്യാം പറഞ്ഞു ഫോർ എൻ മൈനസ് ഫോർ അല്ലേ മൈനസ് ഇവിടെ എൻ എ എ മൈനസ് ബി ഓൾ സ്ക്വയർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ സ്ക്വയർ മൈനസ് ടു എൻ പ്ലസ് വണ് വരും കേട്ടോ എന്നിട്ട് നിങ്ങൾ മൈനസ് ഇൻസൈഡ് എടുത്തു കഴിഞ്ഞാൽ ഫോർ എൻ മൈനസ് ഫോർ മൈനസ് എൻ സ്ക്വയർ പ്ലസ് ടു എൻ മൈനസ് വണ്ണ് വരും സോ ഇറ്റ് വിൽ ബി ഫോർ എൻ പ്ലസ് ടു വൺ സിക്സ് എൻ മൈനസ് ഫോർ മൈനസ് വൺ മൈനസ് ഫൈവ് മൈനസ് എൻ സ്ക്വയർ എന്ന് വരും ക്ലിയർ സോ അത് നമ്മളോട് കൊടുക്കുക അപ്പോൾ എസ് എൻ ഓൾറെഡി ഉണ്ട് എസ് മൈനസ് എസ് എൻ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രാക്കറ്റ് ഇട്ട് എഴുതുന്നത് മനസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ടൈം എഴുതാൻ പോകണം എന്താണത് സിക്സ് എൻ മൈനസ് ഫൈവ് മൈനസ് എൻ സ്ക്വയർ സിക്സ് എൻ മൈനസ് ഫൈവ് മൈനസ് എൻ സ്ക്വയർ സോ ഇറ്റ് വിൽ ബി ഫോർ എൻ മൈനസ് എൻ സ്ക്വയർ മൈനസ് സിക്സ് എൻ പ്ലസ് ഫൈവ് പ്ലസ് എൻ സ്ക്വയർ ഇതെണ്ണി ക്യാൻസൽ ചെയ്തു ബാക്കി ഫോർ എൻ മൈനസ് സിക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എൻ ഈ പ്ലസ് ഫൈവ് ഉണ്ടാവും അയ്യോ സോറി ഫോർ എൻ മൈനസ് സിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർ എൻ മൈനസ് സിക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ടു എൻ അല്ലേ വരിക ഓക്കെ പ്ലസ് ഫൈവ് ഉണ്ടാവും അതായത് ഫൈവ് മൈനസ് ടു വൺ ഓർ മൈനസ് ടു വൻ പ്ലസ് ഫൈവ് ഓക്കെ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് യു നോ ഐ അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻസ് ആർ ഡിഫിക്കൽറ്റ് എസ്പെഷ്യലി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഡിഫിക്കൽട്ട് അത് നമ്മൾ ഒന്നും കൂടി നിങ്ങളൊന്ന് റീവൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എ എന്ന് ഗി വൺ എ എൻ തന്നിട്ടുണ്ടെങ്കിൽ എ എൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മൾ ഞാൻ കാണിച്ചല്ലോ എ എൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ എനിക്ക് വൺ ഇൻ ടൂ കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം പക്ഷേ ഇവിടെ നമുക്ക് ഓഫ് ഫസ്റ്റ് എൻടൈംസ് എസ് എന്ന് ആണ് തന്നിരിക്കുന്നത് എസ് എൻ തന്നിട്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എസ് എൻ അതുകൊണ്ട് തന്നെ എസ് എൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം മൂന്നോ നാലോ മാർക്കിന് എന്തായാലും പറ്റുമെങ്കിൽ നിങ്ങൾ ക്ലാസ് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം അവൻ്റെ ആവശ്യമുണ്ടോ തോന്നില്ല വീഡിയോ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ മനസ്സിലായിട്ടില്ല എന്നാണെങ്കിൽ ഞാൻ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരും നോക്കി അപ്പം എസ് എൻ ആണ് അവിടെ തന്നിരിക്കുന്നത് അപ്പം എസ് എൻ അങ്ങനെ തരുന്ന പ്രോബ്ലത്തിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ഫോർമുലയാണ് എൻ ഇസിക്കൽ എസ് എൻ മൈനസ് എസ് എൻ മൈനസ് വൺ ആ ഫോമിൽ ഉപയോഗിച്ച് എൻ വണ്ണും ടൂവും ത്രീ ഒക്കെ കൊടുത്തിട്ട് എ വണ്ണം എ ടൂം എത്രയും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം അപ്പം ഇവിടെ നമ്മൾ എൻ ഇന് ഫൈവ് കൊടുക്കുകയാണെങ്കിൽ എ ഫൈവ് ഇസ് ഈക്വൽ ടു എസ് ഫൈവ് മൈനസ് എസ് ഫോർ എന്ന് വരും എസ് ഫൈവും എസ് ഫോറും നമുക്ക് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് സെപ്പറേറ്റ് ചെയ്താൽ എന്ന് പറഞ്ഞ പോലെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് മാത്രം ഓക്കെ സോ എന്തായാലും വി ഹാവ് ഡിസ്കസ് സം ഐ തിങ്ക് സെവൻ എയ്റ്റ് നയൻ ക്വസ്റ്റ്യൻ ഓ സോ പ്ലീസ് ഇൻവെസ്റ്റ് മാക്സിമം ടൈം വിത്ത് മാത്സ് താങ്ക് യു